Hi friends, welcome back to our channel Star talk Malayalam. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എഗ് റെസിപ്പി കറിന്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ഞങ്ങൾ വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. തന്നെ അടുപ്പത്തോട്ട് ഒരു സോസ് പാൻ വെച്ച് അത് ചൂടാക്കണം. അത് ചൂടായതിനു ശേഷം അതിലോട്ട് രണ്ട് ഏലക്കായ അതുപോലെ തന്നെ രണ്ട് പട്ടേൻ്റെ രണ്ട് കഷ്ണം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ പെരുംജീരകം, അര ടീസ്പൂൺ ചെറിയ ജീരകം, അതുപോലെ തന്നെ ഇതിന് 4 കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞെടുത്തത്, അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തത്, അതുപോലെ തന്നെ വറ്റൽമുളകും ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ കയ്യിൽ പച്ചമല്ലിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈമിൽ പച്ചമല്ലി ഇട്ട് കൊടുക്കണം. ഞങ്ങളുടെ കയ്യിൽ പച്ചമല്ലിയിലോട്ടോ ഞങ്ങൾ ഉപയോഗിക്കണം. ഞങ്ങൾ പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കഴിയുമ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളും ഇതൊക്കെ പൊട്ടാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ നമ്മൾ സ്പൈസസ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു അല്ലി കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമുക്ക് വീണ്ടും വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഇത് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഞങ്ങൾ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾ പച്ചമല്ലിയാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വറ്റൽമുളക് ഇട്ടതിൻ്റെ കൂടെ ഇടണം. ഇനി നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം എരിവിന് 1 ടീസ്പൂണാണ് ഞങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് അടുപ്പത്തോട്ടൊരു സോസ് പാൻ വെച്ച് കൊടുത്ത് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആ വെളിച്ചെണ്ണ ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ മാപ്പിളയിലോട്ട് മാറി വെച്ചാൽ ആ ഒരു കൂട്ട് നമുക്ക് ചൂടായതിന് ശേഷം നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ആ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് 1 സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കണം. ഈ ഒരു പൊടിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പം നമുക്ക് നേരത്തെ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു മുട്ട, അതിന് തോല് കളഞ്ഞ് അതിന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വരഞ്ഞു കൊടുത്ത് ഞങ്ങൾ ഏകദേശം എല്ലാ ഭാഗത്തും വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ മുട്ടയും ഇതിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ആരും ഇതിലൊന്ന് കുളിപ്പിച്ചെടുക്കണം ഇതിനെ. അങ്ങനെ ഏതാണ്ടൊക്കെ ഞങ്ങൾ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം അതിൻ്റെ വരട്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പിടിച്ച് അങ്ങനെ കഴിക്കുമ്പോൾ ചെറിയൊരു എരിവിനും വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റെഡി ആയതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഞങ്ങളിത് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് തന്നെ കുറച്ച് ഓയിൽ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് നമ്മൾ 3 മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കി അരിഞ്ഞതാണ് നമ്മളിതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ഇതിനൊരു കളറുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് വേഗം വഴന്ന് വരും. അതപ്പോൾ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യണത്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ തക്കാളി അരച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. തക്കാളി അരച്ചതാണ് നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കൂട്ട് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തത് ഇതിലോട്ട് അങ്ങോട്ട് ആഡ് ചെയ്ത് അങ്ങ് കൊടുക്കുക. അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു തണ്ടിൻ്റെ കറിവേപ്പില നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത എഗ്ഗ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞങ്ങൾ 5 എഗ്ഗ് ആണ് ബോയിൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എഗ്ഗ് നല്ല രീതിയിൽ മൊരിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം കൂടി വെക്കണം. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ മൊരിഞ്ഞ് വരണമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതൊരു ഗ്രേവി രൂപത്തിലാണ് ഞങ്ങളിവിടെ എടുക്കുന്നത്. ഈ നമുക്ക് ഉപ്പില്ലായിരുന്നു ഞങ്ങൾ ഇട്ടപ്പോൾ, അപ്പോൾ കുറച്ച് ഉപ്പ് കമ്മി ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു. അപ്പം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് സിമ്മിലിട്ടിട്ട് അടച്ച് വെച്ച് 2-3 മിനിറ്റ് ആണ് വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ തിളച്ച് നിന്നിട്ട് നമുക്ക് ഇതിലോട്ടൊരു രണ്ട് കറിവേപ്പിലയും കുറച്ച് ചെപ്പ് ഇതിനൊക്കെ നമുക്ക് വിടുതറി കൊടുക്കുക. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ദിസ് ഈസ് ഫവാമിൻ. ഹൈ യു വാച്ചിങ് സ്റ്റാർ ടോക്ക് മലയാളം. സൈനിങ് ഔട്ട്.